ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീകൃഷ്ണ. അപ്പൊ നമ്മൾ ഈ ഒരു ചെടീന്റെ അടിവശത്തൊക്കെ കണ്ടോ, ഇതുപോലെ ബേബി പ്ലാന്റ്സ് ഉണ്ടാവാനാണല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇതിപ്പോ തുരുതുരാ ബേബി പ്ലാന്റ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെടീന്റെ എല്ലാ ഭാഗത്തും. ഇപ്പൊ ഈ ഒരു ചെടിക്ക് ഞാൻ കൂടുതലായിട്ട് നമ്മുടെ എക്സൽ ഫെർട്ടിലൈസർ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. മുട്ടത്തോട് പൊടിച്ചും ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ലിക്വിഡ് ഫെർട്ടിലൈസർ ആക്കിയിട്ടും ഇതിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഒട്ടും ഗ്രോത്ത് ഒന്നും ഇല്ലാതെ ഒരു ഉഷാറില്ലാത്തൊരു ചെടിയായിരുന്നു. ഇപ്പൊ നല്ലോണം നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഇപ്പൊ ഏറ്റവും ഭംഗി നൽകുന്നത് ചുറ്റും ഇതിന്റെ എല്ലാ റൗണ്ടായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബേബി പ്ലാന്റ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഏതൊരു വളം കൊടുക്കുന്ന സമയത്തും ഇതിന്റെ ഈ ഒരു ചുറ്റും ഉണ്ടല്ലോ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ. അപ്പൊ ചെടികൾക്ക് ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യമാണ് നമ്മുടെ അയൺ ഡെഫിഷ്യൻസി മൂലം ചെടികൾക്ക് വരുന്ന വിളർച്ച. അപ്പൊ അത് വരാതിരിക്കാനേ നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലം ഫെർട്ടിലൈസർ ആണ് നമ്മുടെ നെല്ലിക്ക. അപ്പൊ നമ്മളൊക്കെ വീട്ടിൽ ഉണ്ടായിരിക്കാം നെല്ലിക്ക. അപ്പൊ ഇത് ഉണങ്ങിയ നെല്ലിക്ക തന്നെ കേട്ടോ. അപ്പൊ നമ്മൾ ഉണക്കിയതാണ്. ഉണങ്ങിയ നെല്ലിക്ക എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ച നെല്ലിക്ക ഉണ്ടല്ലോ അതും എടുക്കാം കേട്ടോ. അപ്പൊ ഇതാ ഇത് ഞാനിങ്ങനെ ഉണക്കി. ഇതിപ്പം ഉണക്കിയാലും പച്ചയാണെങ്കിലും സെയിം ഗുണമാണ്. കാരണം ഈ ഒരു നെല്ലിക്കയിൽ ധാരാളം അയൺ ആണ് അടങ്ങിയിട്ടുള്ളത്. ചെടികൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു കൂടുതലായിട്ട് മഞ്ഞളിപ്പ് വിളർച്ച ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ചെടികൾക്ക് പല വലിയ പ്രശ്നമാണ്. കാൽസ്യം, മഗ്നീഷ്യം, അയണൊക്കെ കുറവ് മൂലമാണ് ചെടികൾ ഇങ്ങനെ വിളർച്ച സംഭവിക്കുന്നത്. അപ്പൊ അതൊന്നും വരാതിരിക്കാൻ ഇതുപോലത്തെ ഒരു കിടിലം ഫെർട്ടിലൈസർ. ഇപ്പൊ നല്ല കടുത്ത വെയിലാണല്ലോ, ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന് ഫ്ലവർ വേണം ഒന്നും നമുക്കില്ലല്ലേ. അപ്പൊ അതിന് കൂടുതലായിട്ട് നമ്മൾ ആഗ്രഹിക്കുക നല്ലോണം ചെടികൾക്ക് ഇലകൾക്ക് നല്ല ഭംഗി അതേപോലെ നല്ല തിക്കായിട്ടൊക്കെ ഉണ്ടാവണം എന്നാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ചെടികളെ ആഗ്രഹിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നെല്ലിക്ക. അപ്പൊ ഈ ഒരു നെല്ലിക്ക ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. ഇത് മിക്സിയിൽ അടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ബ്ലേഡൊക്കെ പ്രോബ്ലം വരും. അപ്പൊ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ ഇങ്ങനെ ഉണക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചതയ്ക്കുക, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇപ്പൊ നമ്മൾക്ക് ഇത് ഒരു മൂന്നാല് ദിവസം സാധാ നോർമൽ ആയിട്ടുള്ള വാട്ടറിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നെല്ലിക്കയിലുള്ള എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിലേക്ക് ഇറങ്ങും. ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ചതച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഫാസ്റ്റില് അതിന്റെ എല്ലാ ഗുണങ്ങളും ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങും കേട്ടോ. അപ്പൊ ഞാനിതാ ഇങ്ങനെ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പൊ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പൊ അത് നല്ലോണമൊന്ന് വെട്ടിത്തിളപ്പിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ, ഇപ്പൊ ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാം. മറ്റേത് നമുക്കൊരു മൂന്നാല് ദിവസം എടുത്തു വെക്കണം എന്നുള്ളൂ. എടുത്തു വെക്കുന്തോറും ഫെർട്ടിലൈസറിന്റെ ഗുണം കൂടുക ചെയ്യുക കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ഓർക്കുക. അപ്പൊ ഞാനൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഏകദേശം ഒരു പിടി നെല്ലിക്ക, ഒരു മൂന്നാലഞ്ച് നെല്ലിക്ക ഉണ്ട് കേട്ടോ, അതിങ്ങനെ ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം വെട്ടിത്തിളപ്പിക്കുക. അപ്പൊ തിളച്ച് വരുമ്പോഴേക്ക് ഈ ഒരു നെല്ലിക്കയിലെ എല്ലാ ഗുണങ്ങളും ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഒരു അഞ്ച് ദിവസമൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പുളിച്ചു വരും ഈ ഒരു ഫെർട്ടിലൈസർ. അപ്പൊ പുളിച്ചു വന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റമായിരിക്കും. നല്ല പുളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ല ഇത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചെടികൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക കേട്ടോ. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നല്ലോണം അയൺ ഉണ്ടായതുകൊണ്ട് ചെടീന്റെ സ്റ്റെമ്മ്, ലീഫ് ഇതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടും ചെടി എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ഭയങ്കരമായിട്ട് സഹായിക്കും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയതാണ് നമ്മുടെ ഈ ഒരു മുട്ടത്തോട് ഈ ഒരു നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. കാരണം അത് ചെടീന്റെ വളർച്ചേനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ നമ്മൾ ഒരുപാട് ദിവസത്തെ മുട്ടത്തോട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് അത് ഒരു എല്ലേതും കൂട്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ മിക്സിയിൽ ഇട്ട് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ ഇതുപോലെ തിളപ്പിക്കുക. നമ്മൾ മുട്ടത്തോട് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മളൊരു എത്ര മുട്ട അത് നല്ലോണം ഒന്ന് വെട്ടിത്തിളപ്പിക്കുക. എന്നിട്ട് ആ ഒരു വെള്ളം നമ്മൾ ആ തോടിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ വെള്ളം അരിച്ചെടുത്തിട്ട് അതിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇൻഡോർ പ്ലാന്റ്സിന് ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കിടില്ല ഒരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ നമ്മുടെ മുട്ടത്തോട്. ഇപ്പൊ ഞാനിത് നല്ലോണം വെട്ടി തിളച്ച് വന്നപ്പോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. ഇപ്പൊ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി എന്ത് ഗുണം എന്ന് വെച്ചാല് കീടങ്ങളൊന്നും വരില്ല. അപ്പൊ കൂടുതലായിട്ട് ഈ ചെടികൾക്കൊക്കെ വരുന്നതാണ് ഈ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഇതിന്റെ ലീഫൊക്കെ ഉണ്ട്. ലീവ്സിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുത്തുകൾ പ്രാണികളൊക്കെ വന്ന് ഇരിക്കുകയൊക്കെ ഉണ്ടാവും. അപ്പൊ അത് വെള്ളീച്ച് അങ്ങനത്തെ ശല്യങ്ങളൊന്നും വരാതെ ചെടി നല്ല ഭംഗിയായിട്ട് നല്ല കളർഫുൾ ആയിട്ടും
ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്റ്റെമ്മും ലീഫൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ ഈ ഒരു നെല്ലിക്കേൻ്റെ കൂടെ ഇതുപോലെ ഒരു അല്ലി മതി കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട, കാരണം അതിനൊരു സ്മെല്ലുണ്ടല്ലോ, അതുകൊണ്ട് യാതൊരു കീടങ്ങളും വരില്ല. ഇത് എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്പെയറിൽ ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കണ്ടോ ഇതിൻ്റെ ആ ഒരു നെല്ലിക്കേൻ്റെ എല്ലാ കളറും ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം കളർ തന്നെ ഒന്ന് ചേഞ്ച് ആയത് കണ്ടോ, ഒരു ഇപ്പം നമ്മുടെ ഒരു കാപ്പി കട്ടൻ ചായൻ്റെ ഒക്കെ ഒരു ഇതുപോലെ ആയിട്ടുണ്ട്, നല്ലോണം തന്നെ ഒരു ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഈ ഒരു ഫെർട്ടിലൈസർ നമ്മുടെ ഈ ഒരു ചെടിച്ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇൻഡോർ പ്ലാന്റ്സിന് മാത്രമല്ല ഫ്ലവറിംഗ് പ്ലാന്റ്സിനും ഉപയോഗിക്കുക, പച്ചക്കറികൾക്കാണെങ്കിലും ഉപയോഗിക്കുക കേട്ടോ. തക്കാളിക്കൊക്കെ നല്ല നല്ല മാറ്റമായിരിക്കും കിട്ടുന്നത്, പെട്ടെന്ന് കായ്ക്കാനും പൂക്കാനൊക്കെ സഹായിക്കും. നമ്മുടെ ഈ ഒരു നെല്ലിക്ക ഭയങ്കരമായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, നമുക്കൊക്കെ അറിയുന്നതാണ്. ഇതൊരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഒന്നാണ് നമ്മുടെ നെല്ലിക്ക. അപ്പൊ ഇതേപോലെ നമ്മുടെ ചോട്ടിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ മുരട്ടിലേക്ക് ഒഴിക്കാതെ എപ്പോഴും ഇതിന്റെ സൈഡിലൂടെ ഫെർട്ടിലൈസർ ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം. ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.